എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, സുമേഷ് ആർട്സ് ആൻഡ് ട്രാവൽസ് ഹോം എന്നതാണ് പുതിയ പേര്. നല്ലൊരു യൂട്യൂബിൽ നിന്നും കിട്ടിയൊരു സജഷൻ പ്രകാരമാണ് മാറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് കടലിൽ നടക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ്. ഇവിടെ നിന്നും കുറച്ച് ദൂരമുള്ള ധനുഷ്കോടി. പെൺകടൽ എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നോക്കുമ്പോൾ ദൂരെ കാണുന്നൊരു പച്ചപ്പ് കാണുന്നൊരു സ്ഥലം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കടലിനൊരു ഏകദേശം ഒരു അര കിലോമീറ്ററോളം സഞ്ചരിക്കണം അവിടേക്ക് എത്താനായിട്ട്. ഇവിടെ വെച്ച് ചെറിയൊരു പണി കിട്ടി. പണി എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു പണി തന്നെയാണ്. അതായത് ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞ കാറ്റെന്നല്ല കേട്ടോ, നല്ല ശക്തിയുള്ള കാറ്റാണ്. കടലിൽ നടക്കായതുകൊണ്ട് ബൈക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി റോഡിൻ്റെ സൈഡിൽ നിർത്തി. ഹെൽമെറ്റൊക്കെ ഒരു ബൈക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് നടന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊന്ന് തിരിഞ്ഞതാണ്. അപ്പോൾ അതേ ഹെൽമെറ്റ് ഇതേ പോണു കാറ്റത്ത് കടലിലോട്ട്. പണിയിട്ട് ഇനിയിപ്പോൾ ഇത് പുതിയത് മേടിക്കേണ്ടോ വരുമല്ലോ എന്ന് വിചാരിച്ച് നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം റോഡിന് സൈഡിലൂടെ വെള്ളത്തിനടുത്തേക്ക് ഇറങ്ങി. ഭാഗ്യത്തിന് ഓളം റോഡിനരികത്തേക്കായിരുന്നു. ഹെൽമെറ്റ് പയ്യെ പയ്യെ അടുത്തേക്ക് നീങ്ങി വന്നു. ഒരുവിധത്തിൽ കയ്യെത്തി ഹെൽമെറ്റ് എടുത്തു. മൊത്തം വെള്ളം കയറി നാശമായി. ഇതെങ്ങനെ ഇനിയിപ്പോൾ തലയിട? അകത്തുള്ള സ്പോഞ്ച് മൊത്തം ഊരിപ്പിഞ്ഞ് ബൈക്കിൻ്റെ മിറർ ഗ്ലാസിൻ്റെ ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചു. ഒരു മണിക്കൂറുകൊണ്ട് ഏകദേശം ഡ്രൈ ആയി. പിന്നെയാണ് സാധനം തലയിലിട്ടത്. ഓരോ പണി വരുന്ന വഴി നമ്മളിപ്പോൾ അമ്പലത്തിന് മുന്നിലായി എത്തി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാണാനായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കച്ചവടക്കാരും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കുണ്ട്. കാരണം ചെറിയൊരു സ്ഥലമാണ്. ഈ അമ്പലമായിട്ട് പറയുമ്പോൾ ചെറിയൊരു ഐതിഹ്യമുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നിർത്താതെയുള്ള മണിയടി വച്ച കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്നുള്ളത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് രാവണൻ്റെ വധത്തിന് ശേഷം ശ്രീരാമൻ രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണരനെ അടുത്ത രാജാവായിട്ട് ഇവിടെ വെച്ചിട്ടാണ് പട്ടാഭിഷേകം നടത്തിക്കൊടുത്തതെന്നാണ് ഐതിഹ്യം. അത് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിന് മുന്നിലായിട്ട് ആൽമരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ അമ്പലത്തിന് മുന്നിലായിട്ട് ഒരു ഭാഗത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്.
അത്യാവശ്യം നിന്ന് നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. കാറ്റുള്ളത് കൊണ്ടാണെന്ന് പറയില്ല, വെയിലിൻ്റെ ചൂട് അധികം അറിയുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നും യാത്ര തിരിച്ചിട്ട് കാണും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട്. ഏതായാലും അടുത്തൊരു വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം.